ഹായ് ഫ്രണ്ട്സ്, ഭൂമിയിൽ ഒരു പുതിയ ഭൂഖണ്ഡം ഉണ്ടാകാൻ പോകുന്നു. അതെ, ആഫ്രിക്ക രണ്ടായി മാറുന്നു. ആഫ്രിക്കയിൽ ഒരു പുതിയ ഭൂഖണ്ഡം വരുന്നു. പ്ലേറ്റ് ടെറിട്ടോറിയസ് പ്രതിഭാസ ഭാഗമായാണ് ഇവ നടന്നുകൊണ്ടിരിക്കുന്നത്. കെനിയയ്ക്കും സൂയോയ്ക്കും അടുത്താണ് ഈ പ്രതിഭാസം തുടങ്ങിയിരിക്കുന്നത്. ഗ്രേറ്റ് റിഫൈനറിയിൽ നടക്കുന്ന ഈ പ്രതിഭാസം ഭൂമിയിലൊരു ഭൂഖണ്ഡം കൂടി ആഫ്രിക്കയിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ലോക ഭൂപടം മാറാൻ പോകുന്നു. 7 ഭൂഖണ്ഡവും 5 സമുദ്രവുമാകാൻ മാറാൻ പോകുന്നു. കാരണം ആഫ്രിക്ക രണ്ടായി പിളരുന്നു. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്ലക്ട് സിസ്റ്റമാണ് ഇതിനു കാരണം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ലിത്തോസ്ഫിയർ അഥവാ ഭൂവൽക്കം പ്രധാനമായും 7 പ്ലേറ്റുകളായി വിഭജിക്കാം. അറേബ്യൻ, ഇന്ത്യൻ, പസഫിക്, ഓസ്ട്രേലിയൻ, ആഫ്രിക്കൻ, അതങ്ങനെ പോകുന്നു. ഇവ സാധാരണമായും ചലിച്ചുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ കൂട്ടിയിടിക്കുന്നു. അങ്ങനെ അഗ്നിപർവ്വതങ്ങൾ, മലനിരകൾ, ദ്വീപുകൾ എന്നിവ രൂപപ്പെടുന്നു. പ്രധാനമായും ആഫ്രിക്കയിൽ 2 പ്ലേറ്റുകളാണുള്ളത്, സൊമാലിയൻ പ്ലേറ്റ്, നൂബിയൻ പ്ലേറ്റ്. സൊമാലിയൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് അടരുന്നവയാണ്. ഈ പ്രക്രിയ കോണ്ടിനൽ ഡിഫ്ലിക്റ്റിംഗ് എന്ന് പറയും. ഭൂമിയുടെ ടെക്നോളജിക്കൽ പ്ലേറ്റ് ചലിക്കുമ്പോൾ വിള്ളലുകൾ സംഭവിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രവർത്തനമല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് വളരെ വേഗത്തിൽ സംഭവിച്ച് ഈ ഭൂഖണ്ഡം രൂപീകരിക്കുന്നതിന് കാരണമായിത്തീരും.